രൂപ അരമണിക്കൂറിൽ താഴെ മാത്രമേ ഇനി സമയം ബാക്കിയുള്ളൂ. ആരാധകർ ഓട്ടപ്പാച്ചിലാണ് ലൊസൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരണം. ഇനിയിപ്പോൾ നമുക്കൊപ്പം കുറച്ച് ആരാധകരുണ്ട്, ഒരു സ്പെഷ്യൽ ഫാൻ കൂടിയുണ്ട്, പാണക്കാട് ബഷീർ അലി ഷിയാബ് തങ്ങൾ. അദ്ദേഹവും മത്സരം കാണാൻ എത്തിയതാണ്. എപ്പോ എത്തി ഖത്തറില്? ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ എത്തി. അർജന്റീന ഫാനാണോ? അർജന്റീനയുടെ കുറച്ചൊക്കെ നല്ല ഇഷ്ടമാണ് കളിയൊക്കെ. എങ്ങനെയാണ് ഇപ്പോ ലൊസൈൽ സ്റ്റേഡിയത്തിൽ ആദ്യത്തെ മാച്ചാണോ കാണുന്നത്? സെക്കൻഡ് മാച്ച്. ആദ്യം ഏത് മാച്ചാണ്? അത് ഇംഗ്ലണ്ട് ഫ്രാൻസ്. ഇന്നിപ്പോ ലയണൽ മെസ്സിയെ കാണാൻ പോകുന്നു, അതും ലോകകപ്പിന്റെ സെമി പോരാട്ടം. എങ്ങനെയാണ് ഒരു ഫീലിംഗ്? എന്താ, വളരെയധികം ആവേശകരമായ ഒരു ദിവസമാണ് ഇന്ന്. ഈ സെമി ഫൈനലിന്റെ ആദ്യ നിമിഷം ഇന്ന് തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് 100,000-ൽ അധികം ആളുകൾ ഇന്ന് ലൊസൈൽ സ്റ്റേഡിയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെ മെസ്സിയെ അതുപോലെ അർജന്റീന ടീമും അതുപോലെ ക്രൊയേഷ്യ ടീമും വാശിയേറിയ ഒരു മത്സരമാണ് ഇന്ന് നടക്കുന്നത്. അത് ഫസ്റ്റ് ഫീലിംഗ്സാണ് ഇത് ഈ മത്സരം കാണുന്നതിനുള്ള. താങ്ക് യു. അപ്പോ ബഷീർ അലി ഷിയാബ് തങ്ങൾക്ക് ആദ്യത്തെ മത്സരം മെസ്സി ആദ്യമായി കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ കൂടിയുണ്ട്. അനുഭവം ഒരല്പം മലയാളി ആരാധകർ കൂടിയുണ്ട്. നാളെ നാടും വരും എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ ചിയറപ്പ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ആരാധകർ കൂടി മത്സരം കാണാൻ വന്നിട്ട്. ഇതെന്താ ഇപ്പോ ഇങ്ങനെ ഒരു ഒരു നമ്മള് ഇന്ത്യൻ ടീമിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു അത്. നമ്മുടെ നാട്ടില് പാത്രങ്ങൾ എന്ന് പറയും, നമ്മളൊരു 52 അടിയുള്ള വലിയ കട്ടൗട്ടിലൂടെ പോയിട്ട് തീർത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും മറ്റുള്ള രാജ്യത്തിന് വേണ്ടി ചെയ്യും. ഇതായിട്ടിപ്പോ സ്റ്റേഡിയത്തിനകത്ത് കയറാൻ കഴിയോ? ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ കളിക്ക് കയറ്റിയിരുന്നു. അവര് അലോ ചെയ്തു, കുഴപ്പമില്ല. അപ്പോ നാട്ടിലിത് കാണുമ്പോ അവർക്ക് ഭയങ്കര അഭിമാനമാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. അർജന്റീന ഫാൻ കൂടിയാണ്. ഇന്നിപ്പോൾ ഈ മത്സരത്തിന്റെ പ്രതീക്ഷകൾ എങ്ങനെയാ? അർജന്റീന ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ക്രൊയേഷ്യ അൺപ്രഡിക്റ്റബിൾ ആണ്, കാരണം ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ഇന്നത്തെ പ്രതീക്ഷകൾ? തീർച്ചയായും അർജന്റീന കപ്പ് നേടുന്ന വിശ്വാസമാണ് ഞങ്ങളുള്ളത്. ഇതിപ്പോ 4-ാമത്തെ മാച്ചാണ്, 3 മാച്ച് കണ്ടു കഴിഞ്ഞു. ഈ ഫ്ലക്സ് വെച്ച് നമ്മള് കഴിഞ്ഞ 3 കൊല്ലം കയറിയിരുന്നു. നമ്മളെ കേരളത്തിലെ പുല്ലാവൂർ കോഴിക്കോടുള്ള അവിടെ പുഴയിൽ ഉയർത്തിയ പ്ലക്കാർഡുകളാണത്. അപ്പൊ അതിന്റെ ഫോട്ടോയുമായി ഞങ്ങൾ കഴിഞ്ഞ 3 കളിയും സ്റ്റേഡിയത്തിനകത്തുണ്ടായിരുന്നു. ഈ പ്രാവശ്യവും ഈ കളി അർജന്റീന ജയിച്ച് ഈ കപ്പ് നേടുന്ന ഞങ്ങളുടെ ശുഭവിശ്വാസം. അപ്പോ അനൂപ, ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിരവധി ആരാധകർ ഇവിടേക്ക് എത്തിച്ചേരുന്നു. 80,000 ആണ് ഈ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇന്ന് 90,000-ത്തോളം അറ്റൻഡൻസ് ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇപ്പോ ആരാധകർ അവസാനമായി സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ക്രൊയേഷ്യയും അർജന്റീനയും തമ്മിലുള്ള സെമി പോരാട്ടമാണ്. ലൂക്ക മോഡ്രിച്ചും ലയണൽ മെസ്സിയും തമ്മിലുള്ള അംഗമാണ്. ഒരു പ്രവചനങ്ങൾക്കും സാധ്യതയില്ലാത്ത, ഒരു സാധ്യതകളും മുൻകൂട്ടി പറയാൻ കഴിയാത്ത അത്രയും വലിയൊരു പോരാട്ടത്തിന് കായിക ലോകം ഒരുങ്ങുകയാണ്. അനൂപ്.